ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂണിവേഴ്സൽ കാർപ്പൻട്രി ആൻഡ് ഇൻറ്റീരിയൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പഴയ കിച്ചനെ ഒരു മോഡേൺ ലുക്കിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ വീഡിയോൻ്റെ ടൈലൻ്റ്. അതിനായി നമ്മൾ പഴയ കബോർഡുകളെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് എല്ലാം അഴിച്ചു മാറ്റി പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതുതായിട്ട് ഒന്നതിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഗൈസ്, നമ്മളിതിൻ്റെ ഗ്രാനൈറ്റ് അടക്കം മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് ഗ്രാനൈറ്റ് ആയിരുന്നു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മൾട്ടിവുഡിൻ്റെ ബോക്സാണ് അടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈർപ്പവും കാര്യങ്ങളൊന്നും തട്ടാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് മൾട്ടിവുഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ നമ്മൾ ചെറിയ ബോക്സും എല്ലാം അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ലോങ് ഡോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റിൻ്റെ ഒപ്പം ഡോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോർഡറും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഡോറ് നല്ല ലോങ് ആയിട്ട് തന്നെ ഫ്രണ്ടേജിക്ക് ഡോറ് മാത്രം കാണുന്ന രീതിയിലാണ് അതിനാണ് ആ ബോർഡറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 6.7 ഡെൻസിറ്റി ഉള്ള മൾട്ടിവുഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്ക്രൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബലത്തിൽ നിൽക്കണമെങ്കിൽ ഒരു 6.7 ഡെൻസിറ്റിയുള്ള മൾട്ടിവുഡായിരിക്കും നല്ലത്. ഹായ് ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. കാരണം ഇങ്ങനത്തെ വീഡിയോസുകൾ, ഇൻറ്റീരിയൽ വീഡിയോസുകൾ, വുഡൻ വർക്കുകൾ എല്ലാം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുതിയതോ പഴയതോ ആയ കിച്ചൻ മോഡേൺ ഇൻറ്റീരിയൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കേണ്ട നമ്പറാണ് ഇത്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ബോക്സാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ ചെറിയ ബോക്സുമായിട്ടുള്ളത് ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. കിച്ചണിൽ വരുന്ന സ്പോട്ട് ലൈറ്റ് കാര്യങ്ങൾക്കുള്ള ഹോൾസും വയറുമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ ഇൻറ്റീരിയൽ വർക്കിൽ പെടുന്ന ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയൊരു ഭാഗം പോർഷൻ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. Thank you.
ഹായ് ഫ്രണ്ട്സ്, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മൈക്ക നല്ല തേക്കിൻ്റെ ഗ്രെയിൻസ് വരുന്ന ഗ്ലോസി മൈക്കയാണ്. അതേമാതിരി തന്നെ വൈറ്റ് ഗ്ലോസി മൈക്കയാണ് ഇതിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് എഡ്ജ് ഭാഗത്ത് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗ്ലോസി ആവുന്നത് കണ്ണമാതിരി കണ്ണാടിമാതിരി തോന്നുകയും ചെയ്യും. അതല്ല, എന്തെങ്കിലും അഴുക്കായാൽ തുടച്ചാൽ പെട്ടെന്ന് പോവും ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ ഹാൻഡിലിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം മോഡൽ, ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്നൊരു ഒരു ഹാൻഡിലാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിപ്പോൾ ഗോൾഡൻ കളറും വരുന്നു, സിൽവർ കളറും വരുന്നുണ്ട്. നമ്മളിവിടെ ഗോൾഡൻ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കിച്ചണിൽ പുൾ ഔട്ടുകളും ഡ്രാവുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3-3 6 ഡ്രോവ്, പിന്നെ 2 അതിൻ്റെ സൈഡിൽ വരുന്ന വാഷ് ബേസിൻ്റെ താഴെ വരുന്ന ഡോറാണ്. പിന്നെ അത് ഇതൊരു ചെറിയൊരു ഡോർ, ഇതൊരു പുൾ ഔട്ടാണ്. അങ്ങനെ 2 പുൾ ഔട്ടും 3-3 6 വലിപ്പവും ആണ് ഈ കിച്ചണിലുള്ളത്.